നോക്കുകയാണെങ്കിൽ ഇപ്പൊ അത് മാത്രമൊന്നല്ല. ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന ഈ സംഗതികൾ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കിയ നിങ്ങൾക്ക് എന്നാൽ തന്നെ ഒരു 50% ആശ്വാസം ലഭിക്കും. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കിയോ, പറയണത് നമുക്ക് സത്യമാണോന്ന് അറിയാലോ. അതായത് വാദസംബന്ധമായ രോഗങ്ങൾ, അതായത് റുമാറ്റിസം എന്ന് വിളിക്കുന്ന ഒരു നിര രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഇനി പറയാൻ പോകുന്ന ഭക്ഷണ രീതികളിൽ വരുത്തേണ്ടതായ മാറ്റങ്ങളാണ് ഈ പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ഓക്കെ, അപ്പൊ ഇത്തരം സംഗതികളൊക്കെ ഒഴിവാക്കണം. അപ്പൊ അത് എന്തെന്ത് സംഗതികളാണ് ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നതിന് മുമ്പ് എന്തെന്ത് രോഗലക്ഷണങ്ങളാണ് ഈ വാദം വർദ്ധിക്കുക, റുമാറ്റിസം അല്ലെങ്കിൽ വാദം ശരീരത്തിൽ വർദ്ധിച്ചുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്, അത് ആദ്യം പറയാം. അപ്പൊ അത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനുശേഷം പറയുന്ന ഭക്ഷണ രീതികൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വല്ലപ്പോഴൊക്കെ ഇടയ്ക്കും വല്ലപ്പോഴൊക്കെ തെറ്റിയതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ നിത്യേന സ്ഥിരമായിട്ട് ഇത്തരം സംഗതികൾ, ഇത്തരം രോഗാവസ്ഥകൾ ഉള്ളവർ നിങ്ങളുടെ ഭക്ഷണത്തിൽ ശീലാക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 50% ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഞാൻ ഡോക്ടർ സേവിയർ. അതായത് വാദസംബന്ധമായ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വാദം വർദ്ധിച്ചാൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞുതരാം. അതായത് തരിപ്പ് അനുഭവപ്പെടുക. ചിലർ പറയുന്നത് ഈ രണ്ട് വിരലൊക്കെ ധരിക്കുക എന്ന് പറയും, കൂടുതൽ മൗസൊക്കെ യൂസ് ചെയ്യുന്നവർ വിരല് ധരിക്കുക എന്ന് പറയും. ചിലർ കൈപ്പത്തി മൊത്തം ധരിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് കിടന്നു കഴിഞ്ഞാൽ കൈ മൊത്തമായിട്ട് ധരിക്കുക, ചിലപ്പോൾ കാലുകൾ ധരിക്കുക, ഒന്ന് ചമ്മറം പടിഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പം ധരിക്കുക, കുറച്ച് അധിക സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാലുകൾ ധരിക്കുക, മരക്കുക, നംനെസ്, തിങ്കിളിംഗ് എന്നൊക്കെ വിളിക്കില്ലേ, ഇതന്നെ അവസ്ഥ. അപ്പം അതിങ്ങനെ കൂടെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് വാദം വർദ്ധിച്ചിട്ടുള്ള ലക്ഷണമാണ്. പിന്നെ അടുത്തതായിട്ട് വാദം വർദ്ധിക്കുമ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ, ഇതിപ്പോൾ എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല, എല്ലാവരിലും ഇതെല്ലാം ഒരുമിച്ച് ഉണ്ടാവണമെന്നില്ല, ഏതെങ്കിലും ചിലതൊക്കെ ആദ്യം തുടങ്ങാം, പിന്നെ പതുക്കെ പതുക്കെ മറ്റതും കൂടെ വരും, അങ്ങനെയും വരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുക, അങ്ങനെ മടക്കും നിർത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻസിലൊക്കെ കട്ടക്കട്ടക്ക് എന്നൊരു പൊട്ടൽ, ക്രാക്ക്ലിംഗ് നോയ്സ് എന്ന് പറയും. ഓക്കെ, മെഡിക്കൽ ടേംസിൽ. ഓക്കെ, അപ്പോൾ ആ ക്രാക്ക്ലിംഗ് നോയ്സ്, അതായത് മടക്കും നിർത്തവും ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പൊട്ടലുകൾ നിങ്ങളുടെ ജോയിൻസ് കഴുത്ത് തിരിച്ചാലോ മുട്ട് മടക്കും നിർത്തുമ്പോഴൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ പൊട്ടലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വാദം വർദ്ധിച്ചിട്ടുള്ളതിൻ്റെ ലക്ഷണമാണ്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിൽ വാദം വർദ്ധിക്കുമ്പോൾ രൂക്ഷത കൂടിയിട്ട് നമ്മുടെ ഫ്ലൂയിഡ്സ് ഉണ്ട്, സൈനുവൽ ഫ്ലൂയിഡ്സ് ഓരോ ജോയിൻസിലും, അത് ഡ്രൈ ആവുക, അതില്ലാതെ വരുമ്പോൾ പിന്നെ ഈ പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കും, നമ്മുടെ വണ്ടിയിൽ ഓയിലില്ലാതായി കേൾക്കുന്ന പോലത്തെ ശബ്ദമെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ അതാണ് പിന്നീട് ഡീജനറേറ്റീവ് ചേഞ്ചസ്, എല്ല് തേയ്മാനൊക്കെ ആയിട്ട് മാറുക. ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് വീണ്ടും വീണ്ടും പുതുതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പൊട്ടുന്ന ശബ്ദം, കൈ തരിക്കുക, ടിംഗ്ലിംഗ്, നംനെസ് എന്ന് വിളിക്കുന്ന തരിപ്പ് അല്ലെങ്കിൽ മരപ്പ്, ഇതുപോലെ ജോയിൻസിലുണ്ടാകുന്ന ശബ്ദങ്ങൾ, അത് രണ്ടായി. ഇനി ചെറിയ വേദനകൾ, നമ്മുടെ എല്ലാ ജോയിൻസിലും ചെറിയ ചെറിയ ജോയിൻസിലായിരിക്കാം വേദന വരിക. ചിലപ്പോൾ കണ്ണിലും എൽബോ ജോയിൻസ്, ഷോൾഡർ, നെക്ക്, ലോവർ ബാക്ക്, മുട്ട്, ഇവിടെയൊക്കെ എവിടെ വേദന അനുഭവപ്പെടുന്നുണ്ടോ അപ്പം നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ ശരീരത്തിൽ വാദം വർദ്ധിച്ചിട്ടുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ വേദന അനുഭവപ്പെടുക, തരിപ്പ് അനുഭവപ്പെടുക, മടക്കം നിർത്തം ചെയ്യുമ്പോൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുക, ഇത്തരം സംഗതികൾ ഉണ്ടെങ്കിൽ വാദം വർദ്ധിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് മാത്രമൊന്നും അല്ല കേട്ടോ, റുമാറ്റിസം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ, രോഗാവസ്ഥയ്ക്കനുസരിച്ച്, രോഗസ്ഥാനത്തിനനുസരിച്ച്, കാലാവസ്ഥയ്ക്കനുസരിച്ച്, രോഗതീവ്രതയ്ക്കനുസരിച്ച് പുരുഷന്മാരിൽ, സ്ത്രീകളിൽ, കുട്ടികളിൽ, വൃദ്ധന്മാരിൽ ഒക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ എന്നാലും പൊതുവെ കൂടുതലായിട്ട് കാണുന്ന ഒരു മൂന്ന് സംഗതി ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ. ഈ മരപ്പും ഈ ക്രാക്ക്ലിങ്ങും അതുപോലെ ഈ പെയിനും. ഓക്കെ, ടിംഗ്ലിങ്, ക്രാക്ക്ലിങ്, പെയിൻ, ഈ മൂന്ന് ലക്ഷണങ്ങൾ ഇതുണ്ടെങ്കിൽ നമ്മൾ സന്ധികളെ ആശ്രയിച്ച്, ജോയിൻസിനെ ആശ്രയിച്ച് വേദന ഉണ്ടാവുക, വേദന കാണുന്നുണ്ടെങ്കിൽ വാദം വർദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി എല്ല് പൊളിയുന്ന പോലത്തെ വേദന എന്ന് പറയാറുണ്ട്, മുട്ടിന് താഴെയൊക്കെ എല്ല് പൊളിയുന്ന വേദന എന്ന് പറയും ചിലർ. അപ്പോൾ അതും ഈ വാദം വർദ്ധിച്ചിട്ടുള്ള ലക്ഷണമാണ്. അപ്പോൾ ഇത് സന്ധികളിലും എല്ലുകളിലും വേദന ഉണ്ടാകുമ്പോൾ അവിടെ വാദം വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ റുമാറ്റിസം എന്ന് ഇതിനെ വിളിക്കാം. പക്ഷേ ഇതിനെ നമ്മൾ ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്നും അതുപോലെ ഓസ്റ്റിയോപൊറോസിസ്, ബോൺ ഡെൻസിറ്റി, അല്ലെങ്കിൽ ലോ ബാക്ക് പെയിന്, ലംബാഗോ, സ്പോൺലൈറ്റീസ്, ബാക്ക് പെയിൻ, ഇങ്ങനെ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്, ഒക്കെ ഈ വാദം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. സ്പോൺലൈറ്റീസ് ആയാലും ആങ്കലോസിങ് സ്പോൺലൈറ്റീസ് ആയാലും അതുപോലെ ലോവർ ബാക്ക് ഏക്ക്, ഡീജനറേറ്റീവ് ചേഞ്ച്, പിന്നെ എന്താ ഹെമിപ്ലീജിയ, പാരാപ്ലീജിയ, ഇങ്ങനെ പല പല പേരുകൾ വിളിക്കുന്നു. MND, മോട്ടോൺ ന്യൂറോൺ ഡിസീസ്, പാർക്കിൻസൺ, അൽഷിമിസ്, ഇതൊക്കെ വാദം തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടാവും, സ്ഥാനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, അതിനനുസരിച്ച് രോഗതീവ്രത വ്യത്യാസം വരും, അതിനനുസരിച്ച് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ അതിന് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിച്ചോളും. എന്നിരുന്നാലും നമ്മളിന്ന് ഭക്ഷണത്തിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. ഇത് സന്ധികളെയും എല്ലുകളെയും ആശ്രയിച്ച് വരുമ്പോൾ ഇനി നമുക്ക് ആമാശയത്തിനെ ആശ്രയിച്ച്, ഇതും കൂടുതൽ പേരിൽ അനുഭവിക്കുന്ന ഒരു ലക്ഷണം. അപ്പോൾ ആമാശയത്തെ ആശ്രയിച്ച്, നമ്മുടെ ദഹനേന്ദ്ര വ്യൂഹവുമായിട്ട് വയറിനെ ആശ്രയിച്ച് ആ വാദം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന ലക്ഷണങ്ങൾ കാണിക്കും. അതായത് ഗുടുകുടാ ശബ്ദം, ആടോപം എന്നാണ് സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുള്ള പദം. ഞാൻ വയറിനകത്ത് ഇങ്ങനെ കുടുകുടുകുടാ എന്ന ശബ്ദം, മോട്ടോർ ഓടുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കുക വയറ്റിനകത്ത്, ഇതിന് ആടോപം എന്നാണ് സംസ്കൃതത്തിലെ ആയുർവേദ ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുക. ഇനി അതല്ലെങ്കിൽ ആത്മാനം എന്ന് പറയും, വയറ് വീർപ്പ്, ബ്ലൂട്ടിംഗ് എന്ന് വിളിക്കില്ലേ, വയറിങ്ങനെ വീർത്ത്, തട്ടി വീർത്ത് നിൽക്കുക, വയറ് വീർത്ത് ഇപ്പം പൊട്ടും തോന്നും, പക്ഷേ ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി, ഒന്ന് ക്ലിയറായിട്ട് ഗ്യാസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ
നോർമലായി, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വയറ് കുറിച്ച് വരും. ഓക്കെ, അപ്പോൾ ഇതും വാദം പറഞ്ഞിട്ടുള്ള ഇലക്ഷനാണ്. ഇനി അതല്ലെങ്കിൽ ഭയങ്കരമായ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവുക, മലം പോകുമ്പോൾ വേദന അനുഭവപ്പെടുക, ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഇതും വാദം മറിച്ചിട്ടുണ്ടാകുന്ന അവസ്ഥയാണ്. വയറ്റിൽ വേദന അനുഭവപ്പെടുക, ദഹനക്കേട് അനുഭവപ്പെടുക, കൂടെ കൂടെ ഏമ്പക്കം, എക്കിട്ടം, ഹിക്കപ്പ് എന്ന് വിളിക്കുന്ന അവസ്ഥയില്ലേ, ഇതും വാദം മറിച്ചിട്ടുണ്ടാകുന്ന ലക്ഷണമാണ്. ഇനി കീഴ്വായു, ഫ്ലാറ്റുലൻസ് ധാരാളമായിട്ടുണ്ടാവുക, പൊളിച്ചു തീട്ടുക, നെഞ്ചെരിയുക, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ആമാശയത്തെ ആശ്രയിച്ച് വാദം മറിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ അവസ്ഥയിലും ഈ രണ്ട് കണ്ടീഷൻ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ജോയിൻസിലും എല്ലുകളിലും സ്റ്റൊമക്കലും ആമാശയത്തിൽ നമുക്ക് അല്ലെങ്കിൽ വയറിനെ ആശ്രയിച്ച് വായു കോപിച്ചിൻ്റെ കോപിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കേട്ട് മനസ്സിൽ ഉറപ്പിക്കണം. ഓക്കെ, ഷെയർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്തോ കേട്ടോ. എന്നിട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഇതൊരു രോഗാവസ്ഥ മാത്രമാണ്. ഇനി ചിലപ്പോൾ ചിലരൊക്കെ ബൈ ബർത്ത് തന്നെ വാദം വർദ്ധിച്ചിരിക്കുന്നവരായിരിക്കും, വാദപ്രകൃതിക്കാരായിരിക്കും. അവരും ഇനി പറയുന്ന ഭക്ഷണങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫേവറേറ്റ് ആണെന്നുണ്ടെങ്കിൽ, നിത്യേന ഇത്തരം സംഗതികൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കട്ടോ, ഒന്ന് കുറയ്ക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാദപ്രകൃതിക്കാരൻ വാദം വർദ്ധിക്കുന്ന ആഹാരങ്ങൾ സിത്യേനെ ശീലിച്ചാൽ ഒരു പ്രായം കഴിയുമ്പോൾ, നമുക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ പ്രായം കൊണ്ടും നമ്മൾ വാദകാലവും. അപ്പോൾ വാദസംബന്ധമായ രോഗങ്ങൾ നിങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ടെന്ന് മുന്നേക്കൂട്ടി അറിഞ്ഞ് നമുക്ക് ആ വാദം വർദ്ധിപ്പിക്കുന്ന ആഹാര വിഹാരങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ വൈകിപ്പിക്കുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല, അതെന്തൊക്കെയാണെന്ന് പറയാം. അതായത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിക്കിടയിൽ വിളയുന്ന കിഴങ്ങുവർഗ വിളകൾ, ഓക്കെ, എല്ലാം വായുവിനെ വർദ്ധിപ്പിക്കും. ഒന്നോ രണ്ടോ അപാകത ഒരു ഒന്ന് സംഗതികൾ ഒഴിവാക്കാനുള്ളത് നമുക്ക് ക്യാരറ്റ് ഒഴിവാക്കാം. ക്യാരറ്റ് അത്ര പ്രശ്നം ഉണ്ടാക്കില്ല, ക്യാരറ്റ് വായുവിനെ അത്ര അധികം വർദ്ധിപ്പിക്കില്ല. ചേനയും ചിലർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ ചിലർക്കൊക്കെ ചേനയും പ്രശ്നമാണ്. നമുക്ക് ക്യാരറ്റിൻ്റെ കാര്യത്തിൽ ഒരു തർക്കമില്ല, ക്യാരറ്റ് കഴിച്ചാൽ വാദം വർദ്ധിക്കില്ല. വാദസംബന്ധമായ രോഗങ്ങളോ ഡീജനറേറ്റീവ് ചേഞ്ചസോ ഒക്കെ ഉള്ളവരാണ് ക്യാരറ്റ് ധാരാളമായിട്ട് കഴിക്കാൻ നിർദ്ദേശിക്കാറ് പോലുണ്ട്. അത് നല്ലതാണ്, എല്ല് തേയ്മാനമൊക്കെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ സഹായകവും. അപ്പോൾ ഈ ക്യാരറ്റ് ഒഴികെയുള്ള ഭൂമിക്കടിയിൽ വിളയുന്ന എല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും എന്ന് പറയുമ്പോൾ നമുക്ക് ചേമ്പ, ചേന, പുള്ളി, കൂർക്ക എല്ലാം പെട്ടുപോയതിൽ ഒക്കെ അത്തരം സംഗതികൾ ഒഴിവാക്കുക. അടുത്തതാണ് പരിപ്പ് പയറുവർഗ്ഗങ്ങൾ. പരിപ്പ് പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ പരിപ്പ്, വൻപയർ, കടല, പിന്നെ ഗ്രീൻ പീസ്, ഇതൊക്കെ പ്രശ്നമാണ്. ഓക്കെ, ഇതൊക്കെ കഴിച്ചാലും വാദം വർദ്ധിക്കും, വായു വർദ്ധിക്കും, ഗ്യാസ് ട്രബിൾ കൂടും, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത്തരം സംഗതികൾ ഒഴിവാക്കുക. അതിലും ചെറിയ എക്സെപ്ഷൻ ഉണ്ട്, മുതിര കുഴപ്പമില്ല. മുതിരയും ക്യാരറ്റും ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. പൊതുവെ ഇത്തരം വാദസംബന്ധമായ രോഗാവസ്ഥകൾ അത് നല്ലതും കൂടിയാണ്. അതുപോലെ തന്നെ ചെറുപയർ അത്ര പ്രശ്നമില്ല, അതുപോലെ തന്നെ ചേന അത്ര പ്രശ്നമില്ല. അപ്പോൾ ചേനയും ചെറുപയറും ഒരു സെക്കൻഡ് ഓപ്ഷനാക്കാം. ക്യാരറ്റും മുതിരയും കഴിക്കുന്നത് നല്ലതാണ് ഈ അവസ്ഥയിൽ. ഇതൊഴികെയുള്ള എല്ലാ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ, അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പയറ്, വൻപയർ, കടല, ഗ്രീൻ പീസ്, ഇത്തരം സംഗതികളൊക്കെ ഗ്യാസ് കൂടും. പരിപ്പ് ഇല്ലേ, സാമ്പാർ പരിപ്പൊക്കെ കഴിച്ചാൽ ഗ്യാസ് കൂടും, വായു കൂടും, ശരീരത്തിലെ വാദം വർദ്ധിക്കും, മനസ്സിലായോ? അപ്പോൾ ഈ ജോയിൻ പെയിൻ ഉള്ള ആളും നമുക്ക് ഉരുളക്കിഴങ്ങും പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള സാമ്പാർ ധാരാളമായിട്ട് കഴിക്കുന്നുണ്ട്, നിത്യേന വെട്ടിപ്പായിട്ട് സാമ്പാർ കൂട്ടിയാണ് വർഷങ്ങളായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, ഈ സന്ധിവേദനയുണ്ട്, ഗ്യാസ് ട്രബിൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലബന്ധം ഉണ്ട് വെച്ചാൽ, ഈ സംഗതി ഒഴിവാക്കിയാൽ തന്നെ നല്ല ആശ്വാസം കിട്ടും, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇനി അതേപോലെ തന്നെ വാദം വർദ്ധിക്കുന്ന കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ് തണുപ്പ്. അപ്പോൾ തണുത്ത വെള്ളം കുളിക്കുന്നത്, കുടിക്കുന്നത്, ഭക്ഷണം എല്ലാം ചൂടോടെ ആക്കാൻ ശ്രദ്ധിക്കുക, തണുപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഓക്കെ, ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ കുളിക്കാനും ഒക്കെ ചൂടോടെ, ഭക്ഷണം ചൂടോടെ, കുടിക്കാനുള്ള വെള്ളം ചൂടോടെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 30 മുതൽ 50% വരെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും, ഒരു സംശയമില്ല. ഇനി നമുക്ക് ചൂടുവെള്ളം കുടിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കുക, അതുപോലെ ഇത്തിരി ദഹനശക്തി കൂട്ടുന്നതിനായിട്ട് ഇഞ്ചിനീരും വെളുത്തുള്ളിയും ഇത്തരം സംഗതികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക, അപ്പോൾ അഗ്നിദീപ്തി ഉണ്ടാവും, അപ്പോൾ വാദം പിന്നെയും ശമിച്ചോളും. ഓക്കെ, പിന്നെ വീടിനകത്തൊക്കെ ചപ്പൽ ഉപയോഗിക്കുക, തണുപ്പ് തട്ടാതിരിക്കുക. ബൈക്കിലൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്നവരാണെങ്കിൽ ജെർക്കിനും അതുപോലെ തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടതായ സംഗതികൾ, ഇപ്പോൾ ഹെൽമെറ്റ് ഇപ്പോൾ ധരിക്കും നിർബന്ധമാണല്ലോ, അല്ലെങ്കിൽ പോലീസ് പിടിക്കുന്നുള്ളത് കൊണ്ട് വയ്ക്കും. അപ്പോൾ ഗ്ലൗസോ ഒക്കെ കരുതാം, മനസ്സിലായില്ലേ? നല്ല വുളൻ ജാക്കറ്റ്സൊക്കെ ധരിച്ചിട്ട് ബൈക്കൊക്കെ റൈഡ് കഴിയുന്നു. ബൈക്ക് യാത്രയൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന നല്ലതാണ്, പക്ഷേ ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ ഇത്തരം പ്രൊട്ടക്ഷനായിട്ട് ഇത്തരം സംഗതികളൊക്കെ കരുതുക. ഓക്കെ, അപ്പോൾ തണുവ് കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക, ഈ ഇത്തരം ഗ്യാസ് ഉണ്ടാക്കുന്ന കിഴങ്ങ് പരിപ്പ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും, ഉറക്കമൊളിച്ചാലും വായു വർദ്ധിക്കും, ദേഷ്യം വന്നാലും സങ്കടം വന്നാലും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വായു വർദ്ധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക.